ഹൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ബിറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് അതിൽ ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, കൂടുതൽ ചോദ്യങ്ങൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, മറിച്ച് വെറും ഒരു 5 ചോദ്യങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ വിശദീകരണങ്ങളിലേക്കും നമ്മൾ കടക്കാം. ഏതായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കൂ, ഇറ്റ് ഈസ് ടൈം ഹി ഡാഷ് ആൻ എൻഡ് ടു ഡ്രിങ്കിങ്. പുട്സ് ആണോ, പുട്ട് ആണോ, വിൽ പുട്ടാണോ, ഹാസ് പുട്ടാണോ? നോക്കൂ, ഇവിടെ ആ പ്രയോഗം എന്താണെന്ന് മനസ്സിലാക്കണം, ആ ഫ്രേസൽ വെർബ് എങ്ങനെ വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഇത്യാദി കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് ശരിയായ ഉത്തരം കണ്ടെത്താൻ പറ്റൂ. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ തീർച്ചയായും ആ ഇത്തരം ചോദ്യങ്ങൾ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഗുണകരം. ഒന്നുകൂടെ ചോദ്യം വായിക്കാം. ഇറ്റ് ഈസ് ടൈം ഹി ഡാഷ് ആൻ എൻഡ് ടു ഡ്രിങ്കിങ്. പുട്സ് ആണോ, പുട്ടാണോ, വിൽ പുട്ടാണോ, ഹാസ് പുട്ടാണോ? ഉത്തരം കിട്ടിയോ? ഏതായാലും നിങ്ങളുടെ ഉത്തരത്തിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയത് ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഉത്തരം ബി, പുട്ടാണ് ശരി. കാരണം എന്താണ്? എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഇറ്റ് ഈസ് ടൈം എന്നോ ഇറ്റ് ഈസ് ഹൈ ടൈം എന്നോ വരുമ്പോൾ തുടർന്ന് വരുന്ന ക്ലോസിൽ നമ്മൾ വി ടു ക്രിയയുടെ രണ്ടാമത്തെ രൂപമാണ് ഉപയോഗിക്കേണ്ടുന്നത്. ഇറ്റ് ഈസ് ഹൈ ടൈം അല്ലെങ്കിൽ ഇറ്റ് ഈസ് ടൈം എന്നുള്ള പ്രയോഗത്തിൽ തുടർന്ന് വരുന്ന ക്ലോസിൽ എന്ത് ചെയ്യണം? ക്രിയയുടെ രണ്ടാമത്തെ രൂപം, അതായത് പുട്ടിൻ്റെ രണ്ടാമത്തെ രൂപം എന്താ? പുട്ടല്ലേ. ഈ പുട്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ രൂപമാണ്. അതായത് നമ്മുടെ സബ്ജക്റ്റ് ഏകവചനമായി വരുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റിൽ ഉപയോഗിക്കുന്നൊരു ക്രിയാഭാഗം മാത്രമാണ് പുട്സ്. വിൽ പുട്ടെന്നോ ഹാസ് പുട്ടെന്നോ ഉള്ള പ്രസന്റ് രൂപമോ ഫ്യൂച്ചർ ഫോമുകളോ നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉത്തരം ശരിയാണ്, ബി, പുട്ടാണ് ശരി. രണ്ടാമത്തെ ചോദ്യം, ഇറ്റ് ഈസ് ഐ ഹു ഡാഷ് റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഒന്നുകൂടെ ചോദ്യം, ഇറ്റ് ഈസ് ഐ ഹു ഡാഷ് റെസ്പോൺസിബിൾ ഫോർ ദിസ്. ആമാണോ, ഈസാണോ, ആറാണോ, വില്ലാണോ എന്നാണ് ചോയ്സുകൾ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? കിട്ടിയോ? ഇറ്റ് ഈസ് ഐ ഹു ഡാഷ് റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണും, ഉത്തരത്തിലേക്ക് കിടക്കാം. ഉത്തരം എ, ആമാണ് ശരി. കാരണം എന്താണ്? നമ്മൾ ഇറ്റ് ഈസ് കഴിഞ്ഞ് വരുന്ന സബ്ജക്റ്റില്ലേ ഐ, ഐക്ക് ശേഷം വരുന്ന ആ റിലേറ്റീവ് പ്രൊണൗണിലെ ഹു. അപ്പോൾ ഹു ആരെ കാണിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ആ ഹൂവിൻ്റെ തൊട്ടിടതുവശം വന്നിരിക്കുന്ന ഐയെ കാണിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഐയെ കാണിക്കുവാൻ നമ്മൾ ഹു ഉപയോഗിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ അതുമായി യോജിക്കണം, ഐയുമായി യോജിക്കത്തക്ക തരത്തിലാണ് ഇവിടെ വെർബ് വരേണ്ടത്. ഇവിടുത്തെ വെർബ് ആമാണ് ശരി. മൂന്നാമത്തെ ചോദ്യം, പ്ലീസ് വെയിറ്റ് ടിൽ ഹി ഡാഷ് എന്നാണ്. പ്ലീസ് വെയിറ്റ് ടിൽ ഹി ഡാസ്. ആ കംസ് ആണോ, വിൽക്കം ആണോ, കമ്മാണോ, കെയ്മാണോ? ഇതാണ് നമ്മുടെ ചോയ്സുകൾ. കംസ് ആണോ, വിൽക്കം ആണോ, കമ്മാണോ, കെയ്മാണോ? അപ്പോൾ എന്തുവരും, എന്തുവരും ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് വ്യക്തമാക്കാം. കംസ് ആണ് ശരി. കാരണം നമ്മൾ ഭാവിയെ കാണിക്കുന്ന ഒരു സെൻസിൽ പ്ലീസ് വെയിറ്റ് ടിൽ വരെ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ അത് വരുന്നത് വരെ, അങ്ങനെ ഒരു ഭാവിയെ കാണും. വില്ലൊക്കെ സാധാരണ ഇത്തരം സെൻസുകൾ കാണാറുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വേറൊരു വീഡിയോയിൽ ഇത് വ്യക്തമായി നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ടില് വന്നു കഴിഞ്ഞാൽ, വെൻ വന്നു കഴിഞ്ഞാൽ, ഇഫ് വന്നു കഴിഞ്ഞാൽ, അൺലെസ് വന്നു കഴിഞ്ഞാൽ, അസൂണാസ് വന്നു കഴിഞ്ഞാൽ, ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ, അൺടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കണം. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വി വൺ ഓർ വി വൺ എസ് പ്ലസ് ഓബ്ജക്റ്റ്. അപ്പോൾ ഉത്തരം ഏതാണ്? കംസ് എ ആണ് ഉത്തരം ശരി. അപ്പോൾ ഉത്തരം കംസ് എ ആണ് ശരി. നാലാമത്തെ ചോദ്യം, ഷി പ്രിവെന്റഡ് മീ ഡാഷ് ദ വെഡിങ്. നോക്കൂ, ഷി പ്രിവെന്റഡ് മീ ഡാഷ് ദ വെഡിങ്. ഫ്രം അറ്റൻഡിങ് ആണോ, ടു അറ്റൻഡ് ആണോ, ഫോർ അറ്റൻഡിങ് ആണോ, അതോ ഫ്രം അറ്റൻഡ് ആണോ? ഇതാണ് ചോദിച്ചത്. ഒന്ന്, ഫ്രം അറ്റൻഡിങ് ആണോ, ടു അറ്റൻഡ് ആണോ, ഫോർ അറ്റൻഡിങ് ആണോ, ഫ്രം അറ്റൻഡ് ആണോ? ഷി പ്രിവെന്റഡ് മീ ഡാഷ് ദ വെഡിങ്. ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണും, ഉറപ്പാണ്. തീർച്ചയായിട്ടും എ, ഫ്രം അറ്റൻഡിങ് ആണ്. കാരണം പ്രിവെന്റഡ് ഫ്രം, പ്രിവെന്റഡ് ഫ്രം അങ്ങനെ പഠിക്കണം. ആ ഫ്രമ്മിന് ശേഷം നമുക്ക് ക്രിയയുടെ അയഞ്ചു രൂപം ചേർന്ന ആ ഭാഗമാണ് ഉപയോഗിക്കേണ്ടത്. അതായത് നൗൺ ക്ലോസ് രൂപത്തിൽ കാര്യങ്ങൾ വരണം. അതുകൊണ്ട് ഷി പ്രിവെന്റഡ് മീ ഫ്രം അറ്റൻഡിങ് ദ വെഡിങ് ആണ് ശരി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, യുനിസെഫ് ഈസ് ആൻ
എക്സാമ്പിൾ ഫോർ എ ആൻഡ് ഡാഷ് എന്നാണ് പറയുന്നത്. യുനിസെഫ് എന്ന് പറയുന്നത് എന്തിനുള്ളൊരു ഉദാഹരണമാണ്? സിനോണിമാണോ അതോ അക്രോണിമാണോ അതോ എന്താണ് അക്രോട്ടിക്കാണോ അതോ ആലഫോണാണോ എന്താണ് ശരി? അപ്പൊ എല്ലാം നമുക്കിത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിന്റെ ഉത്തരം കൊടുക്കാനായിട്ട് പറ്റൂ. എന്തായാലും നിങ്ങളുടെ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. യുനിസെഫ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ അല്ലെങ്കിൽ ആൻഡ് ഡാഷ്. എന്താണ് ഉത്തരം? ഉത്തരം പറയട്ടെ. ഉത്തരം ബി, അക്രോണിമാണ് ശരി. എന്തുകൊണ്ട്? അതൊരു ചുരുക്കെഴുത്തിൽ പറയുന്ന പേരാണ് അക്രോണിം. സിനോണിം എന്ന് പറഞ്ഞാൽ പര്യായപദമാണ്. യുനിസെഫിന്റെ പര്യായപദം അല്ലല്ലോ. യുനിസെഫ് പര്യായപദമല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു ചുരുക്കെഴുത്ത് പദമാണല്ലോ. അക്രോസ്റ്റിക് എന്ന് പറഞ്ഞാൽ അല്ലേ, എന്താണ് അക്രോസ്റ്റിക് എന്ന് പറഞ്ഞാൽ? എന്താണ് അക്രോസ്റ്റിക് എന്ന് പറയുമ്പോൾ? ഒരു വരി നമ്മൾ എഴുതി കഴിഞ്ഞാൽ അടുത്ത ആദ്യത്തെ അക്ഷരം, പിന്നെ രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം, പിന്നെ മൂന്നാമത്തെ വരി, നാലാമത്തെ വരിയിലേക്ക് ആദ്യത്തെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വേറൊരു വാക്കോ വാക്കുകളോ നമുക്ക് ലഭിക്കും. അങ്ങനെ ഒരു ഒരു കവിതയിലോ അല്ലെങ്കിൽ ഒരു കളിയിലോ ഇത്തരം ആദ്യ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് താഴേക്ക് താഴേക്ക് വായിക്കുമ്പോൾ വാക്കോ വാക്കുകളോ ഒക്കെ ലഭിക്കുന്ന അത്തരമൊരു രീതി അല്ലെങ്കിൽ രചനാരീതിക്ക് പറയുന്നതാണ് അക്രോസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആലഫോൺ എന്ന് പറയുന്നത്? അതൊരു സ്വരവും ഒരു അക്ഷരത്തിൻ്റെ ശബ്ദവുമായി ബന്ധപ്പെട്ട ഫോണെറ്റിക് ശാഖയാണത്. ഒരു ഉച്ചാരണ ശാസ്ത്രമാണത്. ഒരു സ്വരങ്ങളുമായി അതിൻ്റെ ശബ്ദങ്ങളുമായി, ഒരു അക്ഷരമെടുക്കുമ്പോൾ അതിൻ്റെ ശബ്ദങ്ങളുമായി ബന്ധപ്പെട്ട ഫോണെറ്റിക് ശാസ്ത്രമാണ്. അപ്പം എന്തായാലും അതൊന്നും ഇവിടെ ചേർത്തില്ല. യുനിസെഫിൻ്റെ അത് യുനിസെഫ് എന്ന് പറയുന്ന ചുരുക്കെഴുത്താണ്, അക്രോണിമാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്കൊന്ന് വരാം. അപ്പം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, പഠിക്കുവാൻ തയ്യാറെടുക്കുക. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എൻ്റെ ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടാവണം. തീർച്ചയായിട്ടും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ബൈ ബൈ, സീ യു ദെൻ.